ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ റിട്ടേൺ പോവുകയാണ്. മൂന്നാഴ്ചത്തേക്കാണ് വന്നത്, മൂന്നാഴ്ച കഴിഞ്ഞു. അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് തിരിച്ച് പോവുകയാണ്. എന്താ പറയുക, ഇപ്രാവശ്യത്തെ ഇതിനകത്ത് ഒത്തിരി ലഗേജസ് ഉണ്ട്. 23 kg 5 ലഗേജ് ബാഗ് ഉണ്ട്. ചെക്കിൻ ലഗേജ് ബാഗ്, പിന്നെ കുഞ്ഞിൻ്റെ സ്ട്രോളറുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒത്തിരി സാധനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇവിടെ സ്പീഡ് വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ അസിസ്റ്റിങ്ങിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഈ സാധനങ്ങൾ അവരുടെ അവിടെ ഫീ പേ ചെയ്തിട്ട് അവരുടെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. കാരണം ഈ ചെക്കിൻ പാക്കേജ് നമ്മൾ കൊടുത്തിട്ടായാലും ബാക്കിയുള്ള ലഗേജ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇതൊക്കെ ഉന്തിക്കൊണ്ടുപോകാനായിട്ട് കുറച്ച് ടഫാണ്. അതേപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഞങ്ങൾ നമ്മുടെ കൂടെയുള്ള സ്ട്രോളറും കാര്യം രണ്ടെണ്ണം ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കാം. കുഞ്ഞിനെ വൈഫ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി മറ്റേത് എനിക്ക് മാനേജ് ചെയ്യാമല്ലോ. ഇപ്പോൾ സ്ട്രോളറൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ഹെൽപ്പ് എടുത്തത്. അതുപോലെ അവർ തന്നെ ഇവിടുന്ന് നമ്മൾ അസിസ്റ്റൻസ് ഇവിടം തൊട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കിന് ഇവിടുത്തെ ചെക്കിന് പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടെ വരെയുള്ള സർവീസാണ് നമ്മളെടുത്തത്. അതല്ലാതെ ചെക്കിൻ വരെയുള്ള സർവീസ് ഉണ്ട്, അങ്ങനെ പല സർവീസുകൾ അവർക്കുണ്ട്. അതിനകത്ത് നമ്മളെടുത്തത് ഈ സർവീസാണ്. പിന്നെ എനിക്ക് അത് ഇതുപോലെ നമ്മൾ ഇൻഫൻസൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതേപോലെ തന്നെ അവിടെ എത്തിയിട്ടും ടൊറൻ്റോയിൽ എത്തിയിട്ടും ഈ സർവീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അവിടെ നിന്ന് ഇതേപോലെ തന്നെ ടാക്സി എത്തുന്നവരെ എൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി നമ്മൾ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാ ബാഗേജുകളും കൂടി ചേരില്ല, ഒരു ചിലപ്പോൾ ഒരു ലിഫ്റ്റോടെ ഊബറോടെ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ വരെ ഇത് പോകാനായിട്ട് നമുക്ക് ചിലപ്പോൾ അസിസ്റ്റൻസ് വേണ്ട വരാം. നോക്കണം, ഇതില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അവിടെ ഇതിനേക്കാളും പേയ്മെൻറ്റ് കൂടുതലാവാനാണ് ചാൻസ്. രാവിലെ 4 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വിടുന്നത്. പക്ഷേ ഞങ്ങൾ നേരത്തെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിഹാദിൻ്റെ ഒരു 3-4 ദിവസമായിട്ട് എത്തിഹാദിൻ്റെ സർവീസ് എല്ലാം ഡൗൺ ആണ്. അവരുടെ ആപ്പ് അവർ മൈഗ്രേഷൻ നടക്കുകയാണ്, ആപ്പ് അവരുടെ വെബ്സൈറ്റ് മൈഗ്രേഷൻ നടക്കുകയാണെന്ന് നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ സൈറ്റ് വഴിയോ അവരുടെ ആപ്പ് വഴിയോ ഒന്നും വെബ് ചെക്കിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ പറഞ്ഞ് എയർപോർട്ടിൽ എത്തിയിട്ട് വെബ് ചെക്കിങ് ചെയ്യാനാണ് അവരതിനകത്ത് പറയുന്നത്, ചെക്കിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. വെബ് ചെക്കിങ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ വരാൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന കാരണം കൊണ്ട് ബാസിന് സീറ്റ്സ് ഞാൻ 6 മന്ത്സ് ബുക്ക് ചെയ്തതാണ്. ഈ 6 മന്ത്സ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബാസിനെറ്റ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടല്ല കാണിച്ചത്, ഡിസേബിൾഡ് ആയിട്ടായിരുന്നു കാണിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ ഇത്തിഹാദിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നേരത്തെ ബുക്ക് ചെയ്താവാം, അല്ലെങ്കിൽ എയർപോർട്ട് തന്നെ അത് എന്താ പറയുക ഡിസേബിളാണ്, ലോക്കാക്കി വെച്ചിരിക്കുന്നതാവാം, ഇങ്ങനെ ഇൻഫൻസ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചത് നേരത്തെ അവർ പറഞ്ഞു ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസിൻ്റെ ബേസിലായിരിക്കും എയർപോർട്ടിൽ നിന്ന് അത് കൊടുക്കുക. അപ്പോൾ വേറെ ആരെങ്കിലും ഇൻഫൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ് കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 4 മണിക്കാണ്, നമ്മളിവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെക്കിൻ്റെ അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 3-4 hours മുന്നേക്കെ ആയിരിക്കും ചെക്കിന് ഇവിടെ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആ തുടങ്ങുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ഈ ബാസിനെറ്റ് സീറ്റ്സിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നേരത്തെ വന്നത്. അപ്പോൾ ഈ എത്തിഹാദിൻ്റെ ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം കാനഡയ്ക്ക് പോകുന്നത് എത്തിഹാദ് എയർവേസിൻ്റെ എക്കണോമി ഇതിലായിരുന്നു. അന്ന് എനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് കുഞ്ഞിൻ്റെ ഒരു ഹാൻഡ് ബാഗ് പോലെ, കുഞ്ഞിൻ്റെ പേഴ്സണൽ ബാഗ് പോലെ ഒരു 5 kg ബാഗ് എടുക്കാം. അതുകൂടാതെ നമുക്ക് അഡൾട്ട്സിന് 2 പേർക്കും എനിക്കും വൈഫിനും ഒരു 7 kg നമ്മുടെ കയ്യിലുള്ള ക്യാരി ഓൺ ബാഗേജ് ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് 23 kg 5 ഇത് നമുക്കുണ്ട്. അതായത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരെണ്ണം അലോഡാണ്, ബാക്കി 2 എണ്ണം വീതം പെർ അഡൾട്ട്. അപ്പോൾ കുഞ്ഞിന് സീറ്റ് ഇല്ല, 2 വയസ്സിൽ താഴെയുള്ളവർക്ക് സീറ്റ് വേണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിന് സീറ്റില്ല, അതുകൊണ്ടാണ് ഒരു 23 kg അലവൻസ് ഉള്ളത്. ഇനി നമുക്ക് ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ സ്പീഡ് വിങ്സിൻ്റെ ഇവർ നമ്മളെ അസിസ്റ്റ് ചെയ്യും. ഇനി ചെക്കിൻ്റെ സാധനത്തിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലോബിയുടെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു. ചെക്കിൻ ഫസ്റ്റ് ചെക്കിൻ നമ്മുടെ എത്തിഹാദിൻ്റെ ചെക്കിൻ്റെ അവിടെ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ബാസിന് സീറ്റ്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ചോദിച്ചു
അവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻസ് ഉണ്ടോ, ഈ ബിസിനസ് ക്ലാസ്സിന് എന്തെങ്കിലും പ്രൊമോഷൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ഇത്തിഹാദിൽ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി, എനിക്ക് ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ഉണ്ടോയെന്ന് ജസ്റ്റ് ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് പ്രൊമോഷൻസ് ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ചെക്കിൻ്റെ അവിടെ ഞാൻ ഇതേപോലെ തന്നെ, ഞാൻ നേരത്തെ വന്നത് തന്നെ ബാസ്നെറ്റ് സീറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവർ ചോദിച്ചപ്പോൾ അവർ ബാസ്നെറ്റ് സീറ്റ്സ് അവൈലബിൾ അല്ല, മീൻസ് ഓൾറെഡി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നേരത്തെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഫ്ലൈറ്റ്സ് 6 മന്ത്സ് മുന്നേ ബുക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് അത് ലോക്ക്ഡ് ആയിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അവരെ കസ്റ്റമർ കെയറിലൊക്കെ ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വിളിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അവർക്ക് എയർപോർട്ടിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോലെ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിസേബിൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ആയിരിക്കും ഈ എത്തിഹാദിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടുവാണെങ്കിൽ ഓപ്ഷൻ ഉള്ളൂ എന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യുന്ന 6 മന്ത്സിന് മുന്നേ ചിലപ്പോൾ ആരെങ്കിലും ഈ ഇൻഫൻസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തപ്പോൾ ബാസ്നെറ്റ്സ് ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ലോക്ക്ഡ് ആയിട്ട് കാണിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് ബാസ്നെറ്റ്സിൻ്റെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല ഈ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്ത കസ്റ്റമർ കെയറിൽ, എത്തിഹാദിൻ്റെ കസ്റ്റമർ കെയറിൽ. അതേപോലെ തന്നെ 4-5 ദിവസമായിട്ട് ഇവരുടെ ആപ്പിനകത്ത്, എത്തിഹാദിൻ്റെ ആപ്പ്, അവർ മൈഗ്രേഷൻ സർവീസസ് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് വെബ് ചെക്കിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അവരോട് കൗണ്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ വെബ് പോർട്ടലിൽ വെബ് ചെക്കിങ്ങുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇനേബിൾഡ് ആയിരുന്നു പറഞ്ഞു. ഞാനപ്പോൾ കയറി എടുത്തപ്പോഴത്തേക്കും ബാസ്നെറ്റ് സീറ്റ്സ് ഒന്നും കണ്ടില്ല, നോർമൽ സീറ്റ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്, അതും എനിക്കും വൈഫിനും ഒരുമിച്ച് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, ചെക്കിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബാസ്നെറ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരുമിച്ച് സീറ്റ് ആക്കിയിട്ട് ബാസ്നെറ്റ് സീറ്റ്സ് ഉള്ളത്, അതായത് കൊച്ചിന് തൊട്ടിൽ കിടത്താനായിട്ടുള്ള സൗകര്യമുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഗേറ്റ്സിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് സോഫകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോർമലി ഇപ്പോൾ എക്സിക്യൂട്ടീവ് ലോഞ്ചസിലൊന്നും ഇരിക്കാത്തവർക്ക് ഇവിടെ ഈ സോഫാസിൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്, അതല്ലാതെ നമുക്ക് ടീ സ്നാക്സൊക്കെ കുടിക്കാൻ പറ്റിയ ചെറിയ ഷോപ്പുകളുണ്ട്, ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയ കടകളുണ്ട്, ഇഡ്ഡലി മസാല ദോശ അങ്ങനെയൊക്കെയുള്ള ഇതുള്ള കടകളുണ്ട്. ഇതല്ലാതെ നമുക്ക് കൂടുതൽ ഫുഡുള്ള ഫുഡ് കോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് നടന്നിട്ട് അവിടെ ഫുഡ് കോർട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് വാഷ്റൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ബേബിയുടെ ഡയപ്പർ മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ ഡ്രിങ്കിങ് വാട്ടറും അവിടെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് ഡ്രിങ്കിങ് വാട്ടറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് അബുദാബി വരെയുള്ള എൻ്റെ ബാസ്നെറ്റ് സീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ബാസ്നെറ്റ് സീറ്റ്സ് അവിടെ ചെന്നിട്ട് അവിടുത്തെ ട്രാൻസ്ഫർ ഡെസ്കിൽ ചോദിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നുള്ളത് മാത്രമേ ഇവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയുള്ള ഒരുമിച്ചുള്ള സീറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നുള്ള ബാസ്നെറ്റ് സീറ്റ്സ് കിട്ടുമെന്നുള്ളത്, ബാസ്നെറ്റ്സ് സീറ്റ് അവൈലബിലിറ്റി ഉള്ളത് സീറ്റ്സിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത് അവിടെ ചെന്നിട്ടുള്ള ട്രാൻസ്ഫർ ഡെസ്കിൽ ചെന്ന് ചോദിക്കണം. പിന്നെ ഈ ഫ്ലൈറ്റ് നമുക്ക് അബുദാബി ചെന്നിട്ട് നമുക്ക് ലഗേജ് കളക്ട് ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റ് അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളും. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ലോഞ്ച് ഓപ്ഷൻ്റെ കാർഡ് എൻ്റെ ഉണ്ട്, പക്ഷേ ഇതിൽ ഒരു കാർഡേ ഉള്ളൂ. അപ്പോൾ വൈഫിനെയും കുഞ്ഞിനും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. കാരണം എക്സ്ട്രാ ഒരു പറഞ്ഞത് 2700 ആണ് ഇപ്പോൾ പേഴ്സൺ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാർഡ് വെച്ചിട്ട് കിട്ടും, വൈഫിന് പേ ചെയ്താണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 1.5 hours ഉള്ളൂ ഇനി ഫ്ലൈറ്റ് ഓൺ ബോർഡിങ്ങിന്. അപ്പോൾ അത്രയും നേരത്തിന് വേണ്ടിയിട്ട് വെറുതെ എനിക്ക് തോന്നുന്നില്ല അത്രയും പേ ചെയ്ത് വേർത്താന്ന് എനിക്ക് തോന്നിയിരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റിലുള്ള അവരുടെ അവിടെ നിന്നുള്ള സ്പീഡ് വിങ്സിൻ്റെ സർവീസ് എടുത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഗേറ്റ് വരെ അവരുടെ ആളുകൾ വന്ന് നമ്മൾ ഇവിടെ കൊണ്ടുപോയി. അതായത് സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇടയ്ക്ക് അവരുടെ ആളുകളാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്തത്, നമ്മളെ ഈ സാധനങ്ങളൊക്കെ എടുത്ത്. കാരണം വൈഫിനെ കുഞ്ഞിനെ വൈഫ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വൈഫിൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പുറത്ത് എടുത്ത് വയ്ക്കാനും അകത്ത് എടുത്ത് വയ്ക്കാനൊന്നും എനിക്ക് തന്നെ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഹെൽപ്പ് അവർ ഫുള്ള് ഹെൽപ്പ് ചെയ്തു. അവിടെ വരെ അവരുടെ ആൾക്കാരാണ്, പോർട്ടേഴ്സാണ്, സാധനം ഫുള്ള് ലഗേജ് ഫുള്ള് 5 bags അവർ 5 baggage ഈ സ്ട്രോളറും എല്ലാം അവർ കൊണ്ടുവന്ന് തന്നത്. അതേപോലെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് അവരുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടുത്തെ ഉള്ളിൽ നിന്ന് അവരുടെ വേറൊരു എക്സിക്യൂട്ടീവ് അവിടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്നിട്ട് ഇതേപോലെ തന്നെ
നമുക്ക് ഇവിടെ ഗേറ്റിൽ ഒരാൾ വന്ന് നമ്മുടെ കൂടെ വന്ന് സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തന്നു. അതെന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സർവീസ് ആയിട്ട് തോന്നി. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു കപ്പിളായി ട്രാവൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ഇത്രയും പ്രായം കുറവുള്ള കുഞ്ഞിനൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് വെറുതാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ബോർഡിംഗ് ഗേറ്റിങ്ങിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയൊരു 45 minutes കൂടെ ഉണ്ട് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴി ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്, കുഞ്ഞിൻ്റെ ഫസ്റ്റ് ജേണിയാണ്, ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴി ഷെയർ ചെയ്യാം. നമ്മൾ കയറി, ഇതാണ് ബാസ്നെറ്റ് സീറ്റ്സ് ഉള്ളത്. അപ്പോൾ ബാസ്നെറ്റ് നമുക്ക് അവർ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർ കൊണ്ടു തരും ടേക്ക് ഓഫിന് ശേഷം. ടേക്ക് ഓഫ് സമയത്ത് നമ്മൾ കൊച്ചുങ്ങൾക്ക് ചെവിവേദന ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യില്ലെങ്കിൽ അവർക്ക് അവരെ ഉറക്കിയാലും മതി. നമ്മൾ ടേക്ക് ഓഫിന് ശേഷം നമുക്ക് ബാസ്നെറ്റ് സീറ്റ്സ്, അതായത് സീറ്റ്സ് ബെൽറ്റ് നമ്മൾ ഊരുന്ന സമയത്ത് കുഞ്ഞിനെ ബാസ്നെറ്റ്സിൽ നമുക്ക് കിടത്താം. പിന്നെ നമ്മൾ കയറി ചെന്ന സമയം ഈ പറഞ്ഞ പോലെ മോർണിംഗ് 4 AM ആയതുകൊണ്ട് തന്നെ അവർ കയറി അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെർവ് ചെയ്തായിരുന്നു. ഓംലെറ്റ്, സോസേജ്, പിന്നെ കുറച്ച് ഒരു ചട്നി, ഒരു കട്ട് ഫ്രൂട്ട്സ്, യോഗർട്ട്, ഇത്രയും കാര്യങ്ങളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റൺവേയിലേക്ക് എടുത്തപ്പോൾ കുഞ്ഞ് കുറച്ച് കരഞ്ഞായിരുന്നു. ആ ടൈമിൽ തന്നെ നമ്മൾ പെട്ടെന്ന് അവൻ ഉറക്കി, കരഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിയായിരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വന്നില്ല, അവനത്ര പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4 hours കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അബുദാബിയിലെത്തി. അവിടെ ഇനി ഒരു 1.5 hours ലേ ഓവർ ഉണ്ട് അബുദാബി എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇതേപോലെ ജസ്റ്റ് ചെല്ലുക, അവിടുത്തെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്. മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെക്യൂരിറ്റി ചെക്കിൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് നമ്മൾ എൻട്രി ചെയ്താൽ മാത്രം മതി അവിടേക്ക്. പിന്നെ അവിടത്തെ ഒരു നമ്മുടെ വിസയും കാര്യങ്ങൾ, അവിടെ ഗേറ്റിൻ്റെ അവിടെ നമ്മളെ വിസയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഇതുണ്ടായിരുന്നു. നമ്മുടെ പാസ്പോർട്ടിനകത്ത് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത് അവർ ചെക്ക് ചെയ്യും. പാസ്പോർട്ടും പിന്നെ ബോർഡിംഗ് പാസ്സും ഒന്ന് ചെക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി, അതാണ് നമ്മൾ വന്നിറങ്ങി ഫ്ലൈറ്റ്. ഫസ്റ്റ് ഇറങ്ങിയ ഒരു ബസ്സിൽ കയറി, അപ്പോൾ ആ ബസ് എടുത്തു ഇവിടെ നിന്ന്. ഇത് വലിയ എയർപോർട്ടാണ്, അപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് വേണം അടുത്ത നമ്മുടെ ടെർമിനലിലേക്ക് പോകാനായിട്ട്. ടെർമിനൽ 3 ആയിരുന്നു. അപ്പോൾ അവിടേക്ക് ഈ ബസ്സിൽ തന്നെ നമുക്ക് പോവാം, നമുക്ക് പുറത്തിറങ്ങി കയറുമൊന്നും വേണ്ട. നമുക്ക് ട്രാൻസ്ഫർ ഡെസ്ക് വഴി നമുക്ക് പോവാം. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിൻ്റെ ആ ഡയറക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ ട്രാൻസ്ഫർ ഡെസ്കിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ബാസ്നെറ്റ് സീറ്റ്സ് ഇവിടെ നിന്നുള്ളത് കിട്ടുമോ എന്നുള്ളത് ഇനി ചോദിക്കണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് എനിക്ക് ട്രാൻസ്ഫർ ഡെസ്കിലേക്ക് ഇനി പോകേണ്ട കാര്യമുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ്സാണ് എല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്നതെല്ലാം. പിന്നെ വേറെ ഫ്ലൈറ്റ്സ് അവരുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഏതൊക്കെയോ ഉണ്ട്, ഇൻ്റർനാഷണൽ വേറെ വരുന്ന ഫ്ലൈറ്റ്സും ഏതൊക്കെയോ കണ്ടിരുന്നു. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ 1.5 hours ലേ ഓവറാണ് ഉള്ളത്. അപ്പോൾ ആ ടൈമിൻ്റെ അകത്ത് നമുക്ക് കുഞ്ഞിനെ കുറുക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള കാര്യമൊക്കെ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കുറുക്കും കാര്യങ്ങളൊക്കെ, കുഞ്ഞിന് കൊണ്ടാവുന്ന 5 kg ബാഗിനകത്ത് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് കുഞ്ഞിന് ഫീഡ് ചെയ്യണം. കാരണം കുഞ്ഞിന് നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് ഒരു പ്രാവശ്യം നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്തിരുന്നു. അതിന് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഡയപ്പർ ചേഞ്ച് ചെയ്തു. എവറി 2-3 hours നമ്മൾ ചേഞ്ച് ചെയ്ത് നല്ലതാണല്ലോ. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ലേ ഓവറിൻ്റെ ടൈമിൽ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് കുഞ്ഞിൻ്റെ ഒന്ന് മാറ്റണം. അപ്പോൾ അതെല്ലാം ഗേറ്റിൻ്റെ അവിടെയുള്ള വാഷ്റൂമിൻ്റെ അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. നമ്മളിവിടെ 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുക്കാനുള്ള പരിശ്രമമായിരുന്നു, പക്ഷേ നടന്നില്ല, അവൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ഇവിടെ ഇതുപോലെ തന്നെ നോർമലായിട്ട് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഫാമിലി ആയതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, സെപ്പറേറ്റ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് ഇവിടെ എത്തി. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി, കുഞ്ഞിൻ്റെ കുറുക്ക് ഫുഡൊക്കെ നമുക്ക് അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ക്യാരി ചെയ്യാമല്ലോ കുഞ്ഞിന്, അപ്പോൾ അതൊക്കെ കൊടുത്തു. കൊടുത്തിട്ട് കഴിച്ചില്ല അവൻ. അപ്പോൾ വെള്ളം കൊടുത്ത്, പാല് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇരുത്തേക്കുവാണ്.
ഇനി നേരത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ അകത്ത് കയറിയപ്പോൾ അവനെ ഇതേപോലെ കറക്റ്റ് ടൈം അത്യം കരഞ്ഞായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവനെ ഉറക്കി, കറക്റ്റ് ടേക്ക് ഓഫ് ചെയ്യണ ടൈമിൽ ഉറക്കി. അപ്പോൾ അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവനെ ഉറക്കായിരുന്നു, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഫ്ലൈറ്റും അങ്ങനെ തന്നെ അവനെ ആ ടൈമിൽ ഉറക്കുമോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കുമോ പാൽ കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അബുദാബിയിൽ നിന്ന് ടൊറന്റോയിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മളുടെ ടേക്ക് ഓഫ് ചെയ്തു. ഈ പ്രാവശ്യം കുഞ്ഞിനെ നമ്മൾ ഉറക്കിയായിരുന്നു, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഫ്ലൈറ്റ് ടോട്ടൽ വരുന്നത് 14 hours ഇനി നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് പ്രിഫറൻസ് എടുത്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ജേർണി എൻ്റെ വരുന്നത് 20 hours. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞിരിക്കുക, എത്രയും പെട്ടെന്ന് അവിടെ എത്തുക, നമുക്ക് റെസ്റ്റ് എടുക്കാമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിഫറൻസ് ആയിട്ട് ഞാൻ 6 months മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ കൊടുത്തത്. ചിലർ കുറച്ചുകൂടെ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 8 hours കഴിയുമ്പോൾ ഗ്യാപ്പ് കിട്ടിയിട്ട് അല്ലെങ്കിൽ 10 hours കഴിയുമ്പോൾ ഗ്യാപ്പ് കിട്ടിയിട്ട് പിന്നെ അടുത്ത ജേണി വരുന്ന രീതിയിലും പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചില നമ്മുടെ സ്റ്റോപ്പ് എവിടെയാണെന്ന് ബേസ് ചെയ്തിട്ടൊക്കെ, ഏത് എയർലൈനാണെന്ന് ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൂടുതൽ ടൈം വരാറുണ്ട്. ഇതിലും കുറഞ്ഞ ഉള്ള ഒരു ടൈം ഉള്ള ഫ്ലൈറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമാണ്, ഡൽഹി ടു ടൊറൻ്റോ ഉള്ളത്. പക്ഷേ അതിൻ്റെ എയർ ഇന്ത്യയുടെ എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ എയർ ഇന്ത്യ പ്രിഫർ ചെയ്യാത്തത്. എത്തിഹാദ് എയർവേസിൻ്റെ നല്ല ഫ്ലൈറ്റാണ്. ഇവരുടെ ഈ സിസ്റ്റം ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ടച്ച് സ്ക്രീൻ ആണെങ്കിലും അവരുടെ ഹെഡ്സെറ്റ് എല്ലാം അവർ തരും. നമുക്ക് മൂവീസൊക്കെ കാണാം, മൂവീസ് അങ്ങനെ എല്ലാം കിഡ്സിന് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ചെറിയ കാർട്ടൂൺസ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളുണ്ട് നമുക്ക്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ ജേർണി, ഫ്ലൈറ്റിൻ്റെ പൊസിഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ടൈം റിമെയിനിങ്, ഡിസ്റ്റൻസ് കവേർഡ്, നമ്മൾ ഏത് ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്, ഏതൊക്കെ സിറ്റീസ് മെയിൻ സിറ്റീസ് വഴിയാണ് ഇത് പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഇതിനകത്ത് മാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ ടൊറന്റോ ടൈം 3:45 ആണ് എത്തുന്നു കാണിക്കുന്നത്. അതേപോലെ 13:22 ഉണ്ട് ഇനി ടൊറന്റോയിലേക്ക് എത്താൻ. നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് 21,000 feet ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ ലോക്കൽ അബുദാബി ലോക്കൽ ടൈം 10:00 ഏകദേശം ആവാറാവുന്നുണ്ട്. ഫ്ലൈറ്റ് ഇപ്പോൾ അബുദാബിയിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. നമുക്കിതിനകത്ത് മാപ്പ് ഓപ്ഷൻസിൽ ഇവരുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു 3D view ഇതിൻ്റെ ഓപ്ഷൻസ് കാണാനും നമുക്ക് അതിൻ്റെ ജോഗ്രഫിയും കാര്യങ്ങളും സ്ഥലവും സിറ്റീസിലൂടെ ഇത് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചുമ്മാ നേരം പോക്കിന് നമുക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ഇതിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് ടോട്ടൽ റൂട്ട് മാപ്പിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ടോട്ടൽ റൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ജേർണി ഇൻഫർമേഷൻസ് അങ്ങനെ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണത്. എയർപോർട്ടിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. നമുക്ക് അബുദാബി നമ്മൾ കയറി ടൊറന്റോ എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ തിരക്കായിരുന്നു. ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വൈഫിൻ്റെ വർക്ക് പെർമിറ്റ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇമിഗ്രേഷൻ്റെ അവിടെ പോയിട്ട് ചെയ്ത പ്രോസസ്സ് സെയിം തന്നെ പ്രോസസ്സ് എനിക്കറിയായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ അറൈവ് ക്യാൻ ആപ്പ് രജിസ്റ്റർ ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ അവിടെ ഒരു കിസോക്കിൻ്റെ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് റിസീപ്റ്റ് പ്രിൻ്റ് എടുക്കുക. ഡിക്ലറേഷൻ അറൈവ് ക്യാനിൽ ചെയ്തുകൊണ്ട് അവിടെ ഡിക്ലറേഷൻ ഒന്നും ചെയ്യേണ്ട ടൈം നമുക്ക് വന്നില്ല. ആ പ്രിൻ്റ് എടുക്കുക. അത് വൈഫും കുഞ്ഞൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒറ്റ സ്ലിപ്പ് മതി. ഓരോരുത്തരും ട്രാവലറായിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ 3 പേരുടെയും പാസ്പോർട്ട് സ്കാൻ ചെയ്യുക. സ്ലിപ്പ് അതിൻ്റെ അകത്ത് മെഷീനിൽ നിന്ന് എടുക്കുക, താഴെ പോവുക, അപ്പോൾ അവരോട് പറയുക വർക്ക് പെർമിറ്റിനാണ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പെർമിറ്റിനാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവർ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്, ഏത് കൗണ്ടറിലേക്കാണ് പോകേണ്ടത് എന്ന് പറയും. അവിടെ ചെറിയൊരു ക്യൂ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മൾ ആ ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുത്ത് പോവുക, കാര്യം പറയും. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എനിക്ക് വർക്ക് പെർമിറ്റ് ഉണ്ട്. അപ്പോൾ വൈഫിന് വർക്ക് പെർമിറ്റിൻ്റെ ഡോക്യുമെൻറ്റും കുഞ്ഞിന് വിസ വിസിറ്റിംഗ് വിസ ഡോക്യുമെൻറ്റുമാണ് അവർ തരുന്നത്.
കുഞ്ഞിന് വിസിറ്റിംഗ് വിസ ഡോക്യുമെൻ്റ് ആണെങ്കിലും ആ വിസിറ്റിംഗ് വിസ ഡോക്യുമെൻറ്റിൻ്റെ ബേസിലാണ് കുഞ്ഞിന് പഠിക്കാനും സ്റ്റഡി പെർമിറ്റ് ഒക്കെ വരുന്നത്. നമുക്ക് സ്റ്റഡി പെർമിറ്റ് കുഞ്ഞിന് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ആ വിസിറ്റിംഗ് വിസ ഇത് തന്നെയാണ് നമുക്ക് മതി. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കോളേജ് എഡ്യൂക്കേഷനൊക്കെ വേണ്ടി മാത്രമാണ് എക്സ്ട്രാ സ്റ്റഡി പെർമിറ്റ് ആവശ്യമുള്ളൂ. ബാക്കി എഡ്യൂക്കേഷനൊക്കെ അതിന് താഴെയുള്ള എഡ്യൂക്കേഷനൊക്കെ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്ന ഒരു വിസ കാറ്റഗറിയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന അതാണ്, കുഞ്ഞിൻ്റെയും വൈഫിൻ്റെയും വർക്ക് പെർമിറ്റിൻ്റെ സോറി കുഞ്ഞിൻ്റെ ഈ വിസ വിസിറ്റിംഗ് വിസയുടെ ഡേറ്റും വൈഫിൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ഡേറ്റും എൻ്റെ സെയിം ഡേറ്റ് എൻ്റെ വിസയുടെ ഏത് ഡേറ്റാണോ 2 ഇയേഴ്സിലേക്ക് വരുന്ന ആ ഡേറ്റാണ് അവരുടെ ഡേറ്റും വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡോക്യുമെൻ്റ് അവർ അവിടെ നിന്ന് തരും, അത് കളക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ പരിപാടി ഉണ്ടായുള്ളൂ. അതിനുശേഷം ബാഗേജ് കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം 523 kg 5 bags 2 ക്യാരി ഓൺ ബാഗേജ് എക്സ്ട്രാ കൂടാതെ ഞാൻ കുഞ്ഞിൻ്റെ പേഴ്സണൽ ബാഗ് ഡയപ്പർ ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ ഒരു പേഴ്സണൽ ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രോളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ നമ്മൾ സർവീസ് യൂസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പോർട്ടർ സർവീസ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവരാണ് ജസ്റ്റ് $15 ഉള്ളൂ, $5 അവർ നമുക്ക് അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് അവർ തന്നെ എല്ലാ പെട്ടിയെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ കാറ് വരെ എത്തിച്ചു തരും. അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നമ്മളിവിടെ എത്തി, ഇവിടെ എത്തി നമ്മൾ ഇവിടെ ചെറുതായിട്ടൊക്കെ മഞ്ഞ് വയ്യുന്നുണ്ട് പുറത്ത്, നമ്മൾ സാധനങ്ങളൊക്കെ അകത്ത് എത്തിച്ചു. അപ്പോൾ നമ്മുടെ ഓണറ് നമുക്കിവിടെ ഫുഡൊക്കെ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് പുള്ളി നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഞാൻ ഫ്രിഡ്ജൊക്കെ പോകാൻ നേരത്ത് ഇവിടെ നിന്ന് എല്ലാം കാലിയാക്കിയിട്ട് പോയത്, എല്ലാം ഒത്തിരി ദിവസത്തേക്കാണല്ലോ പോയത്. അപ്പോൾ 1 month പോയായിരുന്നതുകൊണ്ട് എല്ലാം ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് കാലിയാക്കിയിട്ടായിരുന്നു പോയത്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കളഞ്ഞായിരുന്നു. അപ്പോൾ ഓണർ മിൽക്ക് ബ്രെഡ് പിന്നെ എഗ്സ് ഇത് കാര്യങ്ങളൊക്കെ പുള്ളി മേടിച്ച് ഇന്നലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി അവിടെ മേലെ തൊട്ട് ഇവിടെ എൻ്റെ ഇതുവരെയുള്ള പാത്വേയിലെ ഫുള്ള് സ്നോ മാറ്റി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ ഫുള്ള് സ്നോ ഞാനിപ്പോൾ ഇന്ന് കളയേണ്ട വന്നേനെ. അപ്പോൾ ഓണറിന് ഫ്രണ്ടിലെ ഇത് മൊത്തം പാത്വേയിലത് ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടം തൊട്ട് എൻ്റെ ഈ എൻട്രൻസ് വരെയുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് സ്നോ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളി ഇത് എനിക്ക് വേണ്ടിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ ഇവരെ കൊണ്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് എനിക്ക് എന്തായാലും വളരെ ഉപകാരമായിരുന്നു. കാരണം ഇത്രയും പെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ അപ്പോൾ ഒരു അവർ ഫ്രണ്ടും അവർ വന്നപ്പോൾ അവരുടെ കാറിൽ ഈ പെട്ടിയെല്ലാം കയറത്തില്ല. ഒരു കാറിൽ എന്തായാലും ഏത് കാറായാലും എക്സൽ കാറിൽ നമ്മൾ കയറത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നപ്പോൾ അവരുടെ കൂടെ കുഞ്ഞിനെയും വൈഫിനെയും കയറ്റി വിട്ടു. 2 പെട്ടി 3 പെട്ടിയായിട്ട് കയറ്റി വിട്ടു. ബാക്കി പെട്ടികളും ഞാനും ഒരു അവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ട് വന്നു. അപ്പം അങ്ങനെയാണ് ആ കാര്യമൊക്കെ മാനേജ് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു. കുഞ്ഞിൻ്റെ ട്രാവൽ ചെയ്തപ്പോൾ ചെറിയ എന്താ പറയുക, നമ്മൾ ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു മാക്സിമം കുഞ്ഞിന് ഫീഡ് ചെയ്തു അല്ലെങ്കിൽ വെള്ളം കൊടുക്കുകയോ ഉറക്കുകയോ ചെയ്താൽ മതി. നമ്മൾ കുഞ്ഞിന് പ്രഷർ വേരിയേഷൻ ഉണ്ടാവാനായിട്ട് നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഫ്ലൈറ്റിൽ വെച്ച് കുഞ്ഞിന് കൊണ്ടുവന്ന ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ടൊറൻ്റോയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അതിന് തൊട്ട് മുന്നേ എണീറ്റിട്ട് അവൻ അപ്പോൾ ഉറങ്ങാത്ത കൊണ്ട് അവന് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിട്ട് അവൻ കുടിക്കുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവൻ ചെറുതായിട്ട് അവന് ചെവിക്ക് വേദന വന്നിട്ടാണെന്നു അവൻ ചെറുതായിട്ട് കരഞ്ഞായിരുന്നു. പിന്നെ പെട്ടെന്ന് 5-10 മിനിറ്റ്സ് കൊണ്ട് അത് ഓക്കെ ആയി, അവൻ ഉറങ്ങി. അങ്ങനെ കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്തു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് 1-0 ഒക്കെയാണ്, പക്ഷെ ചെറുതായിട്ട് സ്നോ ഉണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര സ്നോ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇന്നിനി എന്താ പറയുക, ഇന്ന് പെട്ടി പൊട്ടിക്കലും പരിപാടിയും അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല. ഇന്നിനി ജെറ്റ് ലാഗൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ഉള്ളിൽ പോയി കിടക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇനി കുറേ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ ആഴ്ച എനിക്ക് ഒരാഴ്ച കൂടെ കൂടി ലീവുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. വൈഫിൻ്റെ സിം നമ്പർ റെഡിയാക്കാനായിട്ട് പോകണം, പിന്നെ അതേപോലെ ഹെൽത്ത് കാർഡിൻ്റെ കാര്യത്തിന് വേണ്ടി പോകാനുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.